ഹായ് സ്റ്റുഡൻസ്, ഇന്റഗ്രേഷൻ യൂസിംഗ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസിലെ പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ എക്സസൈസ് 7.3 ഫോർത്ത് പ്രോബ്ലം നോക്കാം. ഇന്റഗ്രൽ ഓഫ് സൈൻ ക്യൂബ് 2x + 1 × dx. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട് സൈൻ ക്യൂബ് എക്സ് എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? സൈൻ ക്യൂബ് എക്സിനെ നമ്മൾ sin²x × sin x എന്ന് പറഞ്ഞു. സോ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എഴുതാം, സൈൻ ക്യൂബ് എക്സിനെ നമുക്ക് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2x + 1 ആണ്. 2x + 1 × sin 2x + 1 × dx എന്ന് പറഞ്ഞത്. ഓക്കെ, പിന്നെ അപ്പോൾ ഇവിടെ നമുക്കൊരു സ്ക്വയർ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് അറിയാം, സ്ക്വയർ വന്നാൽ നമുക്ക് അതിനെ ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന്. സോ ഈ സൈൻ സ്ക്വയർ എക്സിനെ നമുക്ക് എങ്ങനെ മാറ്റാം? നമ്മൾക്ക് ഒരു റിസൾട്ട് അറിയാം, sin²x + cos²x = 1 എന്നുള്ള റിസൾട്ട് അറിയാം. ഇതെങ്ങനെയാണ്? sin²x + cos²x = 1 ആണെങ്കിൽ നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? sin²x ന് 1 − cos²x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. സോ അങ്ങനെയാണെങ്കിൽ 1 − cos²(2x + 1) × സോ ഇതിന് രണ്ടിനും കോമൺ ആണ് ഈ sin²x എന്ന് പറഞ്ഞാൽ, sin²x + 1 × dx. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാല് ഇത് കണ്ടോ, അതായത് 1 − cos²(2x + 1) ആണ്. ദെൻ ഈ sin²x + 1 കൊണ്ട് ഈ ബ്രാക്കറ്റിനുള്ളിലെ ടേമിലെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എങ്ങനെ വരും? 1 × sin²x + 1 എന്ന് പറയുന്നത് sin²(2x + 1) × sin²(2x + 1) × dx. ഓക്കെ, dx രണ്ട് ടേമിനും ഉണ്ടല്ലോ, sin²(dx). ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഇതിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ബട്ട് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇവിടെ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടി വരും. അതായത് cos²(2x + 1) ആണ്, അതായത് പിന്നെ അവിടെ സ്ക്വയർ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു കാര്യം നോക്കുക, ഇവിടെ നമ്മൾ അതായത് cos²(2x + 1) അതായത് ഈ cos²(2x + 1) നമ്മൾ t എന്ന് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? sin²(2x + 1) ആയിരിക്കും. സോ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് കൊടുക്കാമല്ലോ. എന്തെന്ന് കൊടുക്കാം? cos²(2x + 1) = t എന്ന് എടുക്കുന്നു. ദെൻ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പൊ എന്ത് വരും? കോസിന്റെ എന്താണ്? -sin²(2x + 1). തീർന്നോ? ഇല്ല, ഈ 2x ഡെറിവേറ്റീവ് കൂടെ വേണ്ടേ. ദറ്റ് ഈസ് ഈക്വൽ ടു dt/dx. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു, എന്ത് നമുക്ക് എഴുതാം? ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാമല്ലോ. അപ്പം ഇന്റഗ്രൽ sin²(2x) നമുക്ക് അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ sin²(2x) എന്ന് പറഞ്ഞാൽ എന്താണ്? -cos²(2x + 1)/2 + c ഉണ്ട്. പ്ലസ് സി നിങ്ങൾക്ക് ഇപ്പൊ ആഡ് ചെയ്യണ്ട, അല്ല ഇനി വേണം നിങ്ങൾക്ക് പ്ലസ് സി ആഡ് ചെയ്തു. ദെൻ -(cos²(2x + 1). അപ്പം cos²(2x + 1) നമ്മൾ ടി കൊടുത്തത്. സോ t²(sin²(2x + 1) × dx. sin²(2x + 1) × dx എന്ന് പറഞ്ഞാൽ എന്താന്ന് കൊടുക്കാം? -dt/2 എന്ന് കൊടുക്കാം. -dt/2. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു -cos²(2x + 1)/2 + c −1/2 ×. ഇനി ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലോ, ഈ -(−) പ്ലസ് ആകും. ഈ 1/2 എന്ന് പറയുന്ന ഇന്റഗ്രലിന് വെളിയിൽ വന്നു. ദെൻ 1/2 ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാമല്ലോ. അതായത് t²(dt) = 2 എന്ന് പറയുന്നത് t³/3 + c. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു -cos²(2x + 1)/2 + 1/2 × 3 എന്ന് പറയുന്നത് 6. t എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ് എടുത്തത്? cos²(2x + 1) ആണ് എടുത്തത്. സോ cos²(2x + 1)³ + c. ലാസ്റ്റ് നമ്മൾ ഒരു c മാത്രമേ എഴുതി. ഓക്കെ.
ഫിഫ്ത് പ്രോബ്ലം നോക്കാം. ഇനി ഒരു ലോബ് സൈൻ ഇൻ ക്യൂബ് എക്സ് ഇൻറ്റു കോസ് ക്യൂബ് ബൈ ടി എക്സ്. അപ്പം സൈൻ ക്യൂബ് എക്സ് ഉണ്ട്, കോസ് ക്യൂബ് എക്സ് ഉണ്ട്. നമ്മൾ നേരത്തെ ഏതിനായിരുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരുന്നത്? സൈൻ ക്യൂബ് എക്സ് ആയിരുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, സൈൻ ക്യൂബ് എക്സിനെ നമ്മൾ എന്തായിട്ട് എടുത്തു? സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ ഇൻ എക്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എഴുതാം കോസ് ക്യൂബ് എക്സിനെ ആണ് അതുപോലെ തന്നെ നിർത്തി സൈൻ ക്യൂബ് എക്സിനെ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് എന്ന് എഴുതി. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ. ദെൻ പിന്നെ എന്തിട്ട് ചെയ്തു? സൈൻ സ്ക്വയർ എക്സിന് വൺ മൈനസ് കോസ് സ്ക്വയർ എക്സ് കൊടുത്തു. അതുപോലെ തന്നെ കൊടുക്കുന്നു കോസ് ക്യൂബ് എക്സ് ഇൻറ്റു വൺ മൈനസ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ്. എന്താ ചെയ്തേ? ഈ സൈൻ സ്ക്വയർ എക്സിന് ഞാൻ വൺ മൈനസ് കോസ് സ്ക്വയർ എക്സ് കൊടുത്തു. ദെൻ ഈ കോസ് ക്യൂബ് എക്സിനെ ഈ ബ്രാക്കറ്റിലുള്ള ടേം വെച്ച് മാത്രം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്തുവരും? കോസ് ക്യൂബ് എക്സ്, കോസ് ക്യൂബ് എക്സ്, അതായത് കോസ് ക്യൂബ് എക്സ് ഇൻറ്റു വൺ എന്ന് പറയുന്ന കോസ് ക്യൂബ് എക്സ് മൈനസ് കോസ് റേസ് ടു ഫൈവ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്. അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കോസ് എക്സിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. കോസ് എക്സ് ഇസ് ഈക്വൽ ടു ടി എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? ഡി ടി എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ടി റേസ് ടു ത്രീ മൈനസ് ടി റേസ് ടു ഫൈവ് ഇൻറ്റു മൈനസ് ഡി ടി. ഓക്കെ, സൈൻ എക്സ് ഡി എക്സിന് എന്ന് കൊടുക്കാം, മൈനസ് ഡി ടി എന്ന് കൊടുക്കാം. ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് നമ്മൾ ഇന്റഗ്രലിന് വെളിയിലെടുക്കുന്നു, ദെൻ ടി റേസ് ടു ഫോർ ബൈ ഫോർ മൈനസ് ടി റേസ് ടു സിക്സ് ബൈ സിക്സ് പ്ലസ് സി. ഡൗട്ട് ഇല്ലല്ലോ ഇത്രയും ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ടി റേസ് ടു ഫോർ, അതായത് ടി എന്ന് പറഞ്ഞ നമ്മൾ കോസ് ആണ് കൊടുത്തത്. അപ്പം കോസ് റേസ് ടു ഫോർ എക്സ് മൈനസ് കോസ് റേസ് ടു സിക്സ് എക്സ് ബൈ സിക്സ്. ഇവിടെ ഒരു ഫോർ ഉണ്ടായിരുന്നല്ലോ, ഫോർ പ്ലസ് സി. ദെൻ ഈ മൈനസ് വേണമെങ്കിൽ നമുക്കിങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം, മൈനസ് കോസ് എക്സ്. സോ ദിസ് ഇസ് ഈക്വൽ ടു കോസ് റേസ് ടു സിക്സ് എക്സ് ബൈ സിക്സ് മൈനസ് കോസ് റേസ് ടു ഫോർ എക്സ് ബൈ ഫോർ പ്ലസ് സി. അതായത് ഈ മൈനസ് വെച്ച് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേം പ്ലസ് ആയി പോവുമല്ലോ. ഓക്കെ, സിക്സ്ത് പ്രോബ്ലം. ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് സൈൻ ടു എക്സ് ഇൻറ്റു സൈൻ ത്രീ എക്സ് ഡി എക്സ്. അപ്പോൾ ഇവിടെ മൂന്ന് ടേംസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഈ സൈൻ എക്സിനെ, അപ്പോൾ ഇതിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? ഈ സൈൻ എക്സ് ഇൻറ്റു സൈൻ ടു എക്സ്, ഈ രണ്ട് ടേംസിന് നമ്മൾ റിസൾട്ട് അപ്ലൈ ചെയ്യും. നമ്മൾക്കറിയാം സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞ എന്താണ്? വൺ ബൈ ടു കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി എന്നറിയാം, അറിയാലോ. സോ അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ട് നമ്മൾക്ക് ഈ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ദിസ് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു കോസ് എ എന്ന് പറയുന്ന ഇവിടെ എക്സ് ആയിട്ട് എടുക്കുന്നു, ബി എന്ന് പറയുന്നത് ടു എക്സ് ആയിട്ട് എടുക്കുന്നു. സോ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എത്ര വരും? എക്സ് മൈനസ് ടു എക്സ്, ദറ്റ് ഈസ് മൈനസ് എക്സ് മൈനസ് കോസ് ഓഫ് എ പ്ലസ് ബി എക്സ് പ്ലസ് ടു എക്സ് ദറ്റ് ഈസ് ത്രീ എക്സ് ത്രീ എക്സ്. പിന്നെ എന്തുണ്ട്? ഇൻറ്റു സൈൻ ത്രീ എക്സ് സൈൻ ത്രീ എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പം നമ്മളിവിടെ ചെയ്തത് സൈൻ എക്സ് ഇൻറ്റു സൈൻ ടു എക്സിന് നമ്മൾ ഈ ഫോമിൽ അതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതി. സോ ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഈ സൈൻ ത്രീ എക്സ് എന്ന് പറഞ്ഞാൽ ഈ ടേമിനും ഉണ്ട് ഈ ടേമിലും ഉണ്ട്. സോ ബ്രാക്കറ്റിനുള്ളിലുള്ള ഓരോ ടേമിനെയും സൈൻ ത്രീ എക്സ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. സോ കോസ് ഓഫ് മൈനസ് തീറ്റ എന്തുവാണ്? കോസ് ഓഫ് മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റയാണ്, അറിയാമല്ലോ. കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ. സോ കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? കോസ് എക്സ് വരും. സോ അത് നമ്മൾ ആദ്യം എഴുതുന്നു കോസ് എക്സ്. പിന്നെ ഒരു ഡിവൈഡ് ബൈ ടു ഉണ്ട്, ഡിവൈഡ് ബൈ ടു ഇൻറ്റു സൈൻ ത്രീ എക്സ് ത്രീ എക്സ് മൈനസ് ഒരു വൺ ബൈ ടു ഉണ്ടല്ലോ, കോസ് ത്രീ എക്സ് ഡിവൈഡ് ബൈ ടു ഇൻറ്റു സൈൻ ത്രീ എക്സ് ഡി എക്സ്. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ.
അപ്പൊ ഞാൻ ഈ വൺ ബൈ ടു എന്തുകൊണ്ടാണ് അങ്ങോട്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ചോദിച്ചാൽ, നിങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്ന കേസിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചിലപ്പോൾ. നിങ്ങൾ എപ്പോഴും സാധാരണ എല്ലാവരും എന്ത് ചെയ്യുക, കോമൺ ഉള്ള ടേംസ് ഒക്കെ പുറത്തെടുത്താണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ വൺ ബൈ ടു പുറത്തെടുത്ത് വരുമ്പോൾ കുറച്ച് സമയം ചിലപ്പോൾ നിങ്ങളൊരു ബ്രാക്കറ്റ് എഴുതാൻ വിട്ടുപോകുക ചെയ്യുവാണെങ്കിൽ, പിന്നെ അവസാനം വരുമ്പോൾ ഒന്നെങ്കിൽ ഒരു വൺ ബൈ ടു കുറവ് വരും, അല്ലെങ്കിൽ ഒരു വൺ ബൈ ടു എക്സ്ട്രാ ആയിട്ടൊക്കെ വരും. സോ അങ്ങനെ പ്രോബ്ലം ഒക്കെ, അതായത് ചെയ്തു വരുമ്പോൾ അങ്ങനെ പ്രോബ്ലം ഉള്ളവർ ഈ വൺ ബൈ ടു ഒക്കെ, അതായത് ഈ ഡിനോമിനേറ്ററിലെ ടേം വരുവാണെങ്കിൽ അതിനെ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് എഴുതിക്കോളാം, ബ്രാക്കറ്റിന് വെളിയിൽ എഴുതാതെ. ഓക്കെ, മീൻസ് അത് കുഴപ്പമില്ല, അതിനെങ്ങനെ ചെയ്തു പോകാം എന്നുള്ള ഒരു ഓക്കെ എന്താ പറയുന്നത്, വൺ ബൈ ടുവിനെയൊക്കെ ബ്രാക്കറ്റിന് വെളിയിലെടുത്ത്, അതായത് കോമൺ ഉള്ള ടേമിനെയൊക്കെ വെളിയിലെടുത്ത് ചെയ്തുകൊണ്ട് പോകുള്ളൂ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വരുന്നത്? സോ ഇവിടെ അതുപോലെ എന്ത് വന്നു, നെക്സ്റ്റ് ദാറ്റ് പിന്നെയും പ്രോഡക്റ്റ് തന്നെയാണ് വന്നത്, അതായത് കോസ് എക്സ് ഇൻറ്റു സൈൻ ത്രീ എക്സ് ആണ് വന്നത്. സോ ഇവിടെ നമുക്ക് റിസൾട്ട് അപ്ലൈ ചെയ്യാമല്ലോ. എന്താണ് കോസ് എ ഇൻറ്റു സൈൻ ബി എന്ന് പറഞ്ഞാൽ എന്ത് നമുക്ക് റിസൾട്ട് അപ്ലൈ ചെയ്യാം? ദറ്റ് ഈസ് വൺ ബൈ ടു സൈൻ എ പ്ലസ് ബി മൈനസ് സൈൻ എ മൈനസ് ബി. ഓക്കെ, കോസ് എ സൈൻ എ കോസ് ബി എന്നായിരുന്നെങ്കിലോ ഇവിടെ പ്ലസ് ആയിരുന്നു, കോസ് എ സൈൻ ബി എന്നായപ്പോഴത്തേനും ഇവിടെ എന്ത് വന്നു, മൈനസ് വന്നു. ദിസ് ഇസ് ഈക്വൽ ടു കോസ് എ സൈൻ ബി. ഡൗട്ടില്ലല്ലോ ഇതില്. അങ്ങനെയാണെങ്കിൽ അതായത് കോസ് എ സൈൻ ബി ഈക്വൽ ടു എന്തെന്ന് കൊടുക്കാം, വൺ ബൈ ടു, വൺ ബൈ ടു ഇൻറ്റു, അപ്പൊ ഇവിടെ ഒരു വൺ ബൈ ടു ഉണ്ടല്ലേ, നമ്മൾ ഇതിനല്ലേ കൊടുക്കുന്നത്. സോ രണ്ടും കൂടെ കൂടി വൺ ബൈ ഫോർ എന്നെഴുതാം, വൺ ബൈ ഫോർ സൈൻ എ പ്ലസ് ബി സൈൻ എക്സ് പ്ലസ് ത്രീ എക്സ് ദാറ്റ് ഈസ് ഫോർ എക്സ് മൈനസ് സൈൻ എ മൈനസ് ബി എക്സ് മൈനസ് ത്രീ എക്സ് ദാറ്റ് ഈസ് മൈനസ് ടു എക്സ് സൈൻ മൈനസ് ടു എക്സ്. എക്സ് മൈനസ് ത്രീ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, മൈനസ് ടു എക്സ് ആണല്ലോ. സോ സൈൻ ആണ് ഇവിടെ, സോ സൈൻ ഓഫ് മൈനസ് ടു എക്സ് മൈനസ്, ഇവിടെയും സെയിം റിസൾട്ട് ആണല്ലോ, കോസ് എ സൈൻ ബി എന്നല്ലേ, അപ്പൊ ഇത് തന്നെ അപ്ലൈ ചെയ്യാമല്ലോ. സോ വൺ ബൈ ടു, ദെൻ ഇവിടെ വരുന്ന ഓൾറെഡി ഒരു വൺ ബൈ ടു ഉണ്ട്, ദെൻ ഇവിടെ ഒരു വൺ ബൈ ടു ഉണ്ടല്ലോ, ഇൻ ടു വൺ ബൈ ടു, ദെൻ ഇത് വരും സൈൻ എ പ്ലസ് ബി സൈൻ ത്രീ എക്സ് പ്ലസ് ത്രീ എക്സ് ദാറ്റ് ഈസ് സിക്സ് എക്സ് പ്ലസ് സോറി പ്ലസ് അല്ല മൈനസ് മൈനസ് എന്താണ് സൈൻ എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എത്ര വരും, ത്രീ എക്സ് മൈനസ് ത്രീ എക്സ് ദാറ്റ് ഈസ് എത്രയാണ് സീറോ. സൈൻ സീറോ എന്ന് പറഞ്ഞാൽ എത്രയാണ്, സൈൻ സീറോ സീറോ ആണ്. സോ അതവിടെ തീർന്നു. സോ ആ ടേം വേണ്ടല്ലോ. ഇനി എന്താ നമുക്ക് ചെയ്യാവുന്നത്, ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. റീഅറേഞ്ച് ചെയ്ത് എഴുതില്ലല്ലോ ആവശ്യം, നിങ്ങൾക്ക് ഈ സ്റ്റെപ്പിൽ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യാം കേട്ടോ. ദെൻ വൺ ബൈ ഫോർ സൈൻ ഫോർ എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ദ സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ത് വരും, സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റയാണ് അല്ലേ, അപ്പൊ എന്ത് വരും, മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് വരുമല്ലോ, സൈൻ ടു എക്സ്. സോ ഈ വൺ ബൈ ഫോർ ഇതിനും കോമൺ ഉണ്ട്, വൺ ബൈ ഫോർ. ഇവിടെ നമ്മൾ വൺ ബൈ ഫോർ എടുത്തില്ലായിരുന്നോ, വൺ ബൈ ഫോർ സൈൻ ടു എക്സ് മൈനസ് വൺ ബൈ ഫോർ ഇന്റഗ്രൽ സൈൻ സിക്സ് എക്സ് ഇൻറ്റു ഡി എക്സ്, ഇവിടെ ഡി എക്സ് വിട്ടു പോയി ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം, വൺ ബൈ ഫോർ മൈനസ് കോസ് ഫോർ എക്സ് ഡിവൈഡഡ് ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ മൈനസ് സൈൻ ടു എക്സ് സോറി സൈൻ ടു എക്സിന്റെ കോസ് ടു എക്സ് ഡിവൈഡഡ് ബൈ ടു മൈനസ് വൺ ബൈ ഫോർ മൈനസ് കോസ് സിക്സ് എക്സ് ഡിവൈഡഡ് ബൈ സിക്സ് പ്ലസ് സിക്സ്. ഇനി എങ്ങനെ എഴുതാം, മൈനസ് ഓഫ് കോസ് ഫോർ എക്സ് ഡിവൈഡഡ് ബൈ ഫോർ ഇൻറ്റു ഫോർ സിക്സ്റ്റീൻ മൈനസ് കോസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എയ്റ്റ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് കോസ് സിക്സ് എക്സ് ഡിവൈഡഡ് ബൈ സിക്സ് ഇൻറ്റു ഫോർ എന്ന് പറയുന്നത് ട്വന്റി ഫോർ പ്ലസ് സി. ദിസ് ഇസ് ദ ആൻസർ.